പന്ത്രണ്ട് ജാതി കുറുംചോട്ടിയുണ്ട്. അതിൽ ഏതും കുറുംചോട്ടി കുറുംചോട്ടി എന്ന് പറയാണ്. ഇന്ന ഇന്ന ചെടികളൊക്കെ വിഷമുള്ളതാണ്, കഷായം തുറന്നിട്ട് തിളപ്പിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ആ കഷായത്തിന്റെ വിഷാംശങ്ങൾ വെളിയിൽ പോകാനാണ്. പാൽ കുറുംചോട്ടി എന്നാണ്. ആ കുറുംചോട്ടി മാറാത്ത പനി, ഒരാൾക്ക് പിന്നെ മരുന്നായിട്ടും പനി മാറുന്നില്ല. അതിന്റെ ഇലയും തണ്ടും കൂടി ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാറെടുക്കണം. ചാറെടുത്തതിനകത്ത് ഇട്ട് കഞ്ഞി വെച്ചാൽ കുടിക്കും. അരിപ്പൊടിയൊക്കെ ചേർത്ത് കുറുക്കലുണ്ടാക്കുമെന്ന് പറയും, കുറുംതോട്ടി കുറുക്ക്. വളഞ്ഞു പോയ എല്ലുകളെ ഒടിച്ചിട്ട് നേരെ വെച്ച് കെട്ടി തന്നന്തരം ഒഴിച്ചാൽ 90 നാഴി കൊണ്ട് ചേരുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. എണ്ണയിൽ ഏറ്റവും നല്ല എണ്ണ ഏതാ സ്വാമി? തന്നന്തരം എന്ന് പറയും, ഞാൻ പറയും, കുറുംതോട്ടി വേര് ചേർത്ത് ഉണ്ടാക്കുന്ന കഷായം കുറുംതോട്ടി സമൂലം ചേർത്ത് ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല ഗുണം. നമ്മുടെ കടകളിലൊന്നും അങ്ങനെ മരുന്ന് കിട്ടുന്നില്ല. നമ്മൾ കുറുംതോട്ടി എഴുതി കൊടുക്കും, ഒരു കെട്ട് കുറുംതോട്ടി തൂക്കിത്തരും. 1 കിലോ കുറുംതോട്ടി മേടിച്ചാൽ 100 ഗ്രാം വേര് കാണും, ബാക്കി മുഴുവൻ അതിന്റെ പടലാണ്. കുറുംതോട്ടി വേരിന്റെ ഗുണം പടലിനുണ്ടോ? കുറുംതോട്ടി മെയിനായിട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? കുറുംതോട്ടി വാദകരമായ ഔഷധമാണ്, സർവ്വവാദങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറുംതോട്ടിയാണ്. സകലവാദത്തിൽ ഏതെങ്കിലും എണ്ണ എണ്ണയ്ക്ക് കഷായം, എല്ലാ എണ്ണകളും വാദകരമായ എണ്ണകളിൽ ഭൂരിപക്ഷവും ചേരും കുറുംതോട്ടി കഷായം. കുറുംതോട്ടി തന്നെ എണ്ണയുണ്ട്. ഉണ്ടാക്കും കുറുംതോട്ടി വേര് മാത്രം. ഉണക്കിയല്ല, 100 കൊല്ലം കുറുംതോട്ടി വേര് വേണം അതിന്. 100 കൊല്ലം കുറുംതോട്ടി വേര്, 5 കിലോ 5 കിലോ വേര് ചേർക്കണം. വയനാടങ്ങഴി വെള്ളം കഷായം വെക്കണം. വെള്ളം വെച്ചിട്ട് 6 ഇടങ്ങഴി ആക്കണം. അതിനകത്ത് കുറുംതോട്ടി തന്നെ കൽക്കാരി ചേർക്കണം. നമ്മുടെ ഇടങ്ങഴി എണ്ണയും കൂടി ചേർത്ത് അങ്ങോട്ട് കാച്ചണം. കാച്ചി തേച്ച് നോക്കണം, അതിന്റെ വീര്യം അറിയണം. അത് 1 കൽക്കവും വേറെ ചേർക്കണം. അതിനകത്ത് 1 മരുന്നും വേറെ ചേർക്കണ്ട. കുറുംതോട്ടി കുറുംതോട്ടി മാത്രം മതി. കഷായം വെച്ചിരിക്കുന്ന കഷായം അതിനകത്ത് ചേർക്കണം. അരച്ച് ചേർത്ത് ആ അതിനകത്ത് ഇടങ്ങഴി എണ്ണയും കൂടെ ചേർത്ത് കാച്ചണം. അങ്ങനെയൊക്കെ ഉണ്ട്. കുറുംതോട്ടി തന്നെ എത്രയോ സൈസ് കിടക്കുവാണ്. ആനക്കുറുംതോട്ടിക്ക് എന്തെങ്കിലും ആനക്കുറുംതോട്ടി ഒന്നും പ്രത്യേകമായിട്ട് ഒരു മരുന്നുകളും ചെയ്യാൻ പറഞ്ഞില്ല, പല മരുന്നുകളും ചേർക്കാൻ പറയുന്നു. വെള്ളക്കുറുംതോട്ടി നമ്മുടെ ആനക്കുറുംതോട്ടി എന്ന് പറഞ്ഞാൽ കുറുംതോട്ടി അറിയാവുന്നവരാരാ ഇവിടെ? 12 ജാതി കുറുംതോട്ടി ഉണ്ട്. അതിൽ ഏതും കുറുംതോട്ടി കുറുംതോട്ടി എന്ന് പറയാണ്. ഇപ്പം ഈ സഹജരാതി അല്ലെങ്കിൽ ക്ഷീരബല എണ്ണ ഉണ്ടാക്കുക. ക്ഷീരബല, ക്ഷീരബല എന്ന് പറഞ്ഞാൽ, ക്ഷീരബല എന്ന് പറഞ്ഞാൽ കുറുംതോട്ടി എന്നല്ല, ഇവിടെയാണ് കിടക്കുന്നത്. നമ്മള് കടയിൽ ചെന്ന് അങ്ങോട്ട് മേടിച്ചാൽ ഇതൊന്നും നോക്കിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷീരവില എണ്ണ ഉണ്ടാക്കുന്നതിന് പോലും ഈ ക്ഷീരവില ചേർത്തല്ല ഉണ്ടാക്കുന്നത്. ക്ഷീരവില എന്ന് പറഞ്ഞാൽ പാൽ കുറുംതോട്ടി എന്നാണ്. പാൽ കുറുംതോട്ടി അല്ലെങ്കിൽ വെള്ളക്കുറുംതോട്ടി, അതാണ് ക്ഷീരവില ഉണ്ടാക്കുന്നത്. ഇത് ഏത് കുറുംതോട്ടി ഇട്ട് ക്ഷീരവില ഉണ്ടാക്കുക? അതുകൊണ്ട് ഇത് ഉപയോഗമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യും അത്ര തന്നെ. ക്ഷീരവില എന്ന് പറയുന്ന അങ്ങനെയുള്ള ആണ് പ്രത്യേകം. അത് ചെറിയ കുറുംതോട്ടി, ആ ചെറിയ കുറുംതോട്ടി അല്ല, സാധാരണ പാൽ കുറുംതോട്ടി എന്ന് പറയും. ആന കുറുംതോട്ടി വേറെ, ഈ കുറുംതോട്ടി വേറെ, മഞ്ഞക്കുറുംതോട്ടി എന്ന് പറയുന്ന ഒരു കുറുംതോട്ടി ഉണ്ട്. മഞ്ഞക്കുറുംതോട്ടി, മഞ്ഞക്കുറുംതോട്ടി, ആ കുറുംതോട്ടി മാറാത്ത പനി, ഒരാൾക്ക് പിന്നെ മരുന്നായിട്ടും പനി മാറുന്നില്ല. ഈ കുറുംതോട്ടിയുടെ പടലിങ്ങനെ കണ്ടിച്ച് തലയിൽ വെച്ച് കെട്ടണം. കെട്ടിക്കൊണ്ട് രാത്രി കിടന്ന് ഉറങ്ങിയ നേരം വെളുക്കുമ്പോൾ പനി കുറയുമെന്നാണ് പറഞ്ഞത്. മഞ്ഞക്കുറുംതോട്ടി, മഞ്ഞക്കുറുംതോട്ടി ആരാ കണ്ടിട്ടുള്ളത്? കുറുംതോട്ടി വലിയൊരു സംഭവമായി. കുറുംതോട്ടി എന്ന് പറയുന്നത് അപാര മരുന്നാണ്. ആയുർവേദത്തിലെ ഏറ്റവും വലിയ ഔഷധമാണ് കുറുംതോട്ടി. ഏതെല്ലാം മരുന്ന് ദശമൂലത്തിൽ ചേരുമല്ലോ. ദശമൂല ഈ കഷായത്തിലല്ല, അല്ലാതെ ചില ദശമൂലം ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട്, എണ്ണവർഗ്ഗങ്ങളിൽ ചേരും. തന്നന്തരത്തിന്റെ മുഖ്യ കഷായമാണിത്. തന്നന്തരം ഉണ്ടാക്കുന്നതിന് 64 കൊല്ലം കുറുംതോട്ടി വരെ കഷായത്തിലിട്ട് 6 ഇടങ്ങഴിയാക്കി അതിനകത്ത് 6 ഇടങ്ങഴി പശുമ്പാലും ചേർത്ത് മറ്റ് കൽക്കങ്ങളും കൂടി ചേർത്ത് ആ ദശമൂല കഷായം ഒരു 10 ഇടങ്ങഴി ചേർത്ത് അങ്ങനെ കാച്ചിയെടുക്കുന്നു. ഇതുപോലെ 80 രൂപയ്ക്കോ 100 രൂപയ്ക്കോ 100 മില്ലി കിട്ടത്തില്ല. 100 മില്ലി എണ്ണയ്ക്കൊരു 350 രൂപയെങ്കിലും ആവും. ആരെങ്കിലും മേടിക്കും? ഒറിജിനൽ എന്ന് പറയുന്നത് തന്നന്തരത്തിന്റെ മഹത്വം അറിയാവുന്നവർക്ക് അറിയത്തുള്ളൂ. തന്നന്തര എണ്ണെന്ന് പറയുന്നത് എല്ലൊടിച്ച് വെച്ച് കെട്ടുമായിരുന്നാ പറയുന്നത്. വളഞ്ഞു പോയ എല്ലുകളെ ഒടിച്ചിട്ട് നേരെ വെച്ച് കെട്ടി തന്നന്തരം ഒഴിച്ചാൽ 90 നാഴി കൊണ്ട് ചേരുമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. അത്രയും വിശേഷമുള്ളതാണിത്.
ഇപ്പോഴത്തെ വൈദിക ഗ്രന്ഥങ്ങളൊന്നും അങ്ങനെ പറയുന്നില്ല. പുരാതന ഗ്രന്ഥങ്ങളാണ് ഇതിനെ പറ്റിയൊക്കെ വിവേഷിച്ചിരിക്കുന്നത്. സ്വാമി, ധന്വന്തര എണ്ണയും കുഴമ്പും രണ്ടും രണ്ടാണ്. എണ്ണ വേറെ, കുഴമ്പ് വേറെ. എണ്ണയ്ക്ക് വേറെ, എണ്ണയ്ക്ക് വേറെ ചേരുവകള്, കുഴമ്പിന് വേറെ ചേരുവകൾ. എന്ന് വെച്ചാ അതിനെ ചേരുന്ന അങ്ങാടികൾക്ക് വ്യത്യാസമുണ്ട്. ചേരുന്ന മരുന്നിനൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. ആ എണ്ണ കഷായം വെക്കുന്നതിന് ചില വ്യത്യാസങ്ങളുണ്ട്. പാല് ചേർക്കുന്നതിനകത്ത് വ്യത്യാസങ്ങൾ വരും. പിന്നെ ഇത് കുഴമ്പാക്കി എടുക്കുന്നതിന് ചില ഉപയോഗങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. അതിന് മെഴുവൊക്കെ ചേർത്താണ് ഉപയോഗിക്കുന്നത്. മെഴു മെഴു ചേർക്കണം കുഴമ്പിന്. കുഴമ്പിന് ഈ എണ്ണ എണ്ണ പോലെ കാച്ചിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ മെഴു അരിഞ്ഞിട്ട് അതിനകത്ത് ഇത് എണ്ണ അരിച്ച് ഇളക്കി ചേർക്കണം. ഇളക്കി ചേർത്ത് വാരി വെക്കുമ്പോൾ കുഴമ്പ് പോലാവും. എല്ലാ എണ്ണയ്ക്ക് ചേർക്കുന്ന എണ്ണ തന്നെ ചേർക്കണമെങ്കിലേ പ്രയോജനമുള്ളൂ. എള്ളെണ്ണ തന്നെയാണ് വേണ്ടത്. എള്ളെണ്ണ ഈ മാതിരി എണ്ണ ചേരുന്ന എള്ളെണ്ണ തന്നെ വേണം. ഉണ്ടാക്കേണ്ടത് ഇപ്പൊ പിന്നെ എന്തായാലും എണ്ണയിലാ ഉണ്ടാക്കുന്നത് നമ്മൾ അറിയത്തില്ല. തലേ പുരട്ടുന്ന ദേഹത്ത് പുരട്ടുന്ന ദേഹത്തൊക്കെ പുരട്ടുന്ന പ്രസവ രക്ഷയ്ക്ക് ഏറ്റവും അത്യുത്തമമാണ് തന്നെന്തരാണ്. കുഴമ്പിന്റെ ഉപയോഗം വാർദ്ധക്യമായവരൊക്കെ നീരും വേദനയ്ക്കും ഉള്ളതിന് പറ്റുന്ന എല്ലാവർക്കും ഉപയോഗിക്കാം. എണ്ണ ഉപയോഗിക്കാം. കുഴമ്പ് മാത്രം തലേ തേക്കാൻ പറ്റും. കുഴമ്പ് തലേ തേക്കാൻ പറ്റത്തില്ല. അത് വാർദ്ധക്യമായ തേക്കുന്ന ചെറുപ്പക്കാർക്കൊന്നും പറ്റിയല്ല. അങ്ങനെയാണ് അതിന്റെ തന്നെ എണ്ണവർഗങ്ങളിൽ പ്രധാനിയാണ് തന്നെന്തരം. എണ്ണയിൽ ഏറ്റവും നല്ല എണ്ണ ഏതാ സ്വാമി? ധന്വന്തരം എന്ന് പറയും. ഞാൻ പറയും പിന്നെ മഹാനാരായണ അതൊക്കെ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാ കിടക്കുന്നേ. ഇത് ഏത് ഗ്രന്ഥങ്ങളും എടുത്തു നോക്കണം. ഈ ഐതിഹാസിക എണ്ണവർഗങ്ങളെ ആദ്യം കാച്ചുന്നത് ധന്വന്തരം. ക്ഷീരബലയും ബാധകരമായ ഔഷധമാണ്. പക്ഷെ അതിനെന്താ ചേർക്കുന്നത്? അതും ക്ഷീരബലയാണ്. അതിനൊക്കെ മരുന്നുകളുണ്ട് വേറെ വേറെ ചേർക്കാൻ. ഈ ക്ഷീരബല എന്ന് പറയുന്ന മരുന്നാണോ? ക്ഷീരബല എന്ന് പറയുന്ന പാൽക്കുറുന്തോട്ടിയാണ്. അതിന്റെ ആദ്യം ചേരുന്ന കുറുന്തോട്ടി പേരായതുകൊണ്ട് അതിനെ ക്ഷീരബല ക്ഷീരബല സഹചര അധികഷായം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ഈ ക്ഷീരബല എന്തിനൊക്കെയാ നമ്മൾ ഉപയോഗിക്കും? ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കാം. ചുമ്മാതെ വേണേലും അത് കഷായം വെച്ച് കുടിക്കാം തനിച്ച്. അതിൻ്റെ ഇല അരച്ച് വേണമെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ നീരെടുത്ത് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ഇലയും തണ്ടും കൂടി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കണം. ചാറെടുത്തതിനകത്ത് ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കും. അരിപ്പൊടിയൊക്കെ ചേർത്ത് കുറുക്കലുണ്ടാക്കും എന്ന് പറയും. കുറുന്തോട്ടി കുറുക്ക് അതുകൊണ്ട് കഴിക്കാം. ഏറ്റവും നല്ലതാണ്. നൂറ്റിയൊന്ന് ആവർത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാ ചെയ്തേക്കുന്നൊക്കെ ചെയ്തവർക്കേ അറിയത്തുള്ളൂ. നമുക്കാർക്കും അറിയത്തില്ല. ആ തന്നെയാണ് ഈ ക്ഷീരബല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന ആ കാര്യത്തുള്ള എന്തോ ബലയാ ചേർത്തേക്കുന്നത്. ബലയാണോ ആനബലയാണോ ക്ഷീരബല? 121 ആവർത്തി അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നസീം ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങൾക്കും സേവിക്കാൻ ഉപയോഗിക്കുന്നു. സേവിക്കാൻ 101 സേവിക്കുന്നുണ്ട്. പിന്നെ 101 ആവർത്തിക്കണമെങ്കിൽ അതൊക്കെ ജോലിയാണ്. അതിനിത്രയും കഷായം എവിടുന്ന് കിട്ടും? പാലെത്ര കിട്ടും? പിന്നെ ഒരു പരുവത്തിന് ഇതൊക്കെ ചേർത്തങ്ങ് നിർമ്മിക്കുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ മരുന്നുകൾ അത്രയും തന്നെ ഗുണം ചെയ്യുന്നില്ല. വൈദ്യശാസ്ത്രം പറയുന്നതിനുള്ള ഗുണങ്ങൾ ഇവിടെ നിർമ്മിക്കുന്ന മരുന്നുകൾക്ക് കിട്ടുന്നില്ല. അറിയാവുന്ന ചെയ്താലും കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ മരുന്നില്ല. പിന്നെന്ത് ചെയ്യും? നമ്മൾ കടയിൽ നിന്ന് ഇപ്പം ഒരു ആയുർവേദ ഡോക്ടർ അയാൾക്ക് മരുന്ന് പറിക്കാൻ പറഞ്ഞ സമയമുണ്ടോ? അതുകൊണ്ട് കടയിൽ പറ്റി എല്ലാം തുണ്ട് കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ തൂക്കി കൊടുക്കും. അവിടെ നിന്ന് ഇത് എടുക്കുന്ന ഡോക്ടർമാർ പോലും കുറവാണ്, വൈദ്യന്മാരും കുറവാണ്. വൈദ്യന് സമയമില്ല, ഡോക്ടർക്ക് തീരെ ഇല്ല സമയം. തുണ്ട് അങ്ങോട്ട് കൊടുക്കും. അവർ വലിയ കുട്ടി ഇങ്ങനെ വിറക്കി കൊടുക്കും. അവർ കൊണ്ടിട്ട് മരുന്ന് ചെയ്യും തരാന്. അങ്ങനെയൊക്കെ ഉള്ളൂ. അതൊന്നും പോരാ. ആയുർവേദം ഏറ്റവും ക്ഷയിക്കുന്നതിൻ്റെ മുഖ്യ ഘടകം അതാണ്. കൃത്യമായി മരുന്ന് ചെയ്താൽ ആയുർവേദം പോലെ ചികിത്സാ സംവിധാനം വേറെ ഇല്ല. കൃത്യമായി മരുന്ന് ചേർത്ത് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ഒക്കെ മരുന്ന് ചേർത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വം. ആ എണ്ണ നല്ലതാണോ എന്നറിയുന്നേ ആ ശാസ്ത്രത്തിൽ അതിന്റെ ഫലശ്രുതി എഴുതിയിട്ടുണ്ട്. ആ എണ്ണയുടെ അടിക്ക് ഈ എണ്ണ ഇന്നതുപോലെ സേവിച്ചാൽ അല്ലെങ്കിൽ പുരട്ടിയാൽ
ഇന്ന ഗുണമുണ്ടാകും, ഇന്ന രോഗങ്ങളൊക്കെ ശമിക്കും, ഇല്ലയോ? അങ്ങനെ എഴുതിയിട്ടില്ലയോ? ഉണ്ടോ? ആ മരുന്ന് ആ പറഞ്ഞേക്കുന്നോണം ചെയ്താൽ ഫലിക്കും. എന്തുവാ, ഇടങ്കഴി എണ്ണയ്ക്ക് ഇടങ്കഴി എണ്ണ ചേർക്കാവും. അതിന് ഒരു ഇടങ്കഴി എണ്ണയുടെ കഷായം ഉണ്ടാക്കി അതിൻ്റെ മരുന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു മൂന്നിടങ്കഴി എണ്ണയും ചേർത്ത് കാഴ്ച ഫലം ഉണ്ടാവത്തില്ല. അത് കറക്റ്റാണ്. സമൂലം ചേർക്കാന്ന് പറഞ്ഞാൽ വേരും തണ്ടും തൊലിയും ഇലയും പൂവും കായും എല്ലാം ചേരുന്നതാണ് സമൂലം. അനേക മരുന്നുകളുണ്ട്, അത് സമൂലം എന്ന് പറഞ്ഞിട്ടുണ്ട്. സമൂലം എന്ന് പറയാത്തത് ചേർക്കരുത്. സമൂലം എന്ന് പറയുന്നത് എല്ലാം കായും വേരും എല്ലാം എല്ലാം കൂടെ ചേർന്നാണ് സമൂലം. അതിന്റെ തണ്ട് വരെ ചേരും. ആടലോടകം സമൂലം കഷായം വെക്കാൻ പറയുന്നുണ്ട്. അതിന്റെ വേരും കമ്പും ഇലയും പൂവും എല്ലാം കൂടി ചേർത്താണ് കഷായം. ചില ഔഷധങ്ങളുടെ പൂവ് ഉപയോഗിക്കരുത്, അത് ഇങ്ങനെ, അല്ലെങ്കിൽ ചിലതിന്റെ വേര് ഉപയോഗിക്കരുത്, ചിലതിന്റെ ഇല ഉപയോഗിക്കരുത്. അതൊക്കെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിനകത്ത് ചേരുമ്പോൾ യോഗത്തിന് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അല്ല, വിഷമാണ്. വിഷമാണ്, വിഷമുണ്ട്. അതിനകത്ത് വിഷത്തിരിവീങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് ആയുർവേദത്തിൽ. ഇന്ന ഇന്ന ചെടികളൊക്കെ വിഷമുള്ളതാണ്. ഒരു ചെടിക്ക് ഗുണവും ദോഷവും ഉണ്ടല്ലോ, രണ്ടുമുണ്ട്. കഷായം തുറന്നിട്ട് തിളപ്പിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ആ കഷായത്തിന്റെ വിഷാംശങ്ങൾ വെളിയിൽ പോകാനാണ്. അടച്ചിട്ട് തിളപ്പിച്ച അതിന്റെ വിഷാംശങ്ങൾ അതിൽ തന്നെ കിടക്കും. അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയുണ്ട്. ഏത് കഷായം തിളപ്പിക്കുമ്പോൾ, ഏത് കഷായം വെക്കുമ്പോഴും തുറന്നിട്ട് വെക്കണം. അടച്ചാൽ വിഷാംശം അതിൽ കടന്നില്ല. അങ്ങനെയാണ്.